ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒന്നും കൂടെ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് മാൻ. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് മാജിക് ട്രിക്സ് പറഞ്ഞുതരാനാണ്. അതായത് ഒരു മോതിരം അല്ലെങ്കിൽ ഒരു റിങ് വെച്ച് നമുക്ക് എങ്ങനെ കുറച്ച് സമയം കൊണ്ട് ഒരു 3 മാജിക് ട്രിക്സ് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോ നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച കുറച്ച് മാജിക് ഉണ്ടല്ലോ, അതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾ കാണിച്ചു തരാനാണ്. ആദ്യമായി തന്നെ ഇതാ നിങ്ങൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം മാജിക്. ഇതാ എൻ്റെ കയ്യിലൊരു മോതിരം ഇരിക്കുന്നല്ലോ, ഞാൻ ഊരിയെടുത്തു, എന്നിട്ട് പിന്നെ അവിടെ തന്നെ വന്നു. അപ്പോൾ ഈ മാജിക്കിൻ്റെ ട്രിക്കെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ഇത് വിചാരിക്കുമ്പോൾ അത്ര ടെലിപ്പോർട്ടേഷനൊന്നല്ല നടക്കുന്നത്. സംഭവം എൻ്റെ കയ്യിൽ തന്നെ ഈ മോതിരം ഉണ്ട്, കാണിച്ചു തരാം. ഇതാ ഞാൻ ഇങ്ങനെ എടുക്കുന്നു, അപ്പോഴേക്കും ഞാൻ ഈ കൈയാണ് കൊണ്ടുവരുന്നത്. കണ്ടോ കണ്ടോ, കാണാൻ സാധിക്കും. ഇതാ ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഈ കയ്യിലുണ്ടെന്ന് കാണുന്ന ആൾക്കാർ വിചാരിക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നാക്കുമ്പോൾ കൈ ഒന്ന് മാറ്റുന്നു. ഇത്രയുള്ള സംഭവം നോക്കിയോ, സംഭവം സിമ്പിളാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മാജിക്കിൻ്റെ ട്രിക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് മാജിക്കിൻ്റെ ട്രിക്കിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ മാജിക്, അത് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നോക്കിയോ, ഒരു റിങ്. ഞാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ല. ഇതാ മാനിഷ്, ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് ഈ റിങ്ങിനെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ഇത് നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര സിമ്പിൾ മാജിക്ക് വേറെ ഇല്ല. ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാ നോക്കിക്കോ, ഇതാ ഒരു റിങ്. നിങ്ങൾ പഠിക്കേണ്ടത് പറഞ്ഞത് ഇത്ര സംഭവമേ ഉള്ളൂ. ഇതാ ഇങ്ങനെ എടുക്കുക, ഇതാ ഇത്ര ഇടുക, ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാ ഇങ്ങനെ ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയോ, നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോ, അപ്പോൾ ഞാൻ ഈ കയ്യിലുള്ളത് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആക്ഷൻ കാണിച്ചു പോകുമ്പോൾ എന്തായാലും ഈ കയ്യിലില്ലാത്ത പോലെയാണ് സ്വാഭാവികമായിട്ടും ഓഡിയൻസ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കുക, എന്നിട്ട് ഊതുക, എന്നിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് റിങ് എടുക്കുക. അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ മാജിക്ക്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ മാജിക് ട്രിക്കിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ മാജിക് ട്രിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യമേ നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്പൂൺ, പിന്നെ ഒരു ഈ റിങ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുന്നതായത് ഇതാ റിങ് എടുക്കുന്നു. 1, 2, 3 ഇവിടെ കൂടെ റിങ് കയറി വന്നു. അപ്പോൾ ഇതിൻ്റെ മാജിക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ട്രിക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ഇതാ റിങ് എടുക്കുക, സ്പൂൺ എടുക്കുക, റിങ് ഇടുക, ഇതിലെടുക്കതാ കാണിച്ചു തരാം. ഇതാ ഇതെടുക്കുമ്പോൾ നമ്മൾ ഇതിനെ ഈ മറവിലൂടെ നമ്മൾ ഇതിനെ താഴോട്ടിടുകയാണ് ചെയ്യുന്നത്. കണ്ടോ കണ്ടോ, എന്നിട്ട് നമ്മളിതിങ്ങനെ എടുക്കുന്നു. അപ്പോൾ ഓഡിയൻസിനെ കാണിക്കുക, ഈ കയ്യിലാണ് ഉള്ളതുപോലെ ധരിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ 1, 2, 3 ഇടുമ്പോൾ റിലീസാക്കുക. അതായത് 1, 2, 3 റിലീസ്. അപ്പോൾ സംഭവം സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ച 3 മാജിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് മതിയാക്കാം. അതിലേക്കും ബൈ.